ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ ഫ്ലാഷ് സോഫ്റ്റ്വെയറിലെ വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടിംഗ് ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. അതായത് നമുക്കൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ, അതുപോലെ തന്നെ ഒരു ഓഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ, ഒരു വീഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മുമ്പ് പഠിച്ചതാണല്ലോ. അതായത് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്ന ഈ ഓപ്ഷനിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഓപ്ഷനുകളും കാണുന്നത്. ഇവിടെ ഇമ്പോർട്ട് സ്റ്റേജ്, ഇമ്പോർട്ട് ടു ലൈബ്രറി എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജുകള് അതുപോലെ തന്നെ ഓഡിയോ ഫയലുകൾ എന്നിവ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് വീഡിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ഇമ്പോർട്ട് ടു സ്റ്റേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജ് ഫയലും ഓഡിയോ ഫയലും ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇമേജ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഇമ്പോർട്ട് ടു സ്റ്റേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ആർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താലും മതിയാകുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ടു സ്റ്റേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇമ്പോർട്ട് എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ മുമ്പ് പഠിച്ച പോലെ തന്നെ ഇവിടെ റീസെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുമ്പ് ഇമ്പോർട്ട് ചെയ്ത സെയിം ഫയലുകൾ കാണാവുന്നതാണ്. ഇവ ഓരോ ഫയലുകളും വ്യത്യസ്തമായ ലൊക്കേഷനിലുള്ളതായിരിക്കും. ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിലുള്ള ഫയലും, മൈ ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൈ ഡോക്യുമെന്റ്സിലുള്ള ഫയലും, മൈ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ഉള്ള ഫയലുകളും ഇവിടെ നിന്നും നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫ്ലാഷിൽ ഇമ്പോർട്ട് ചെയ്യാവുന്ന ഫയലുകളുടെ എല്ലാം ഫോർമാറ്റുകൾ കാണാവുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റുകളിലുള്ള ഫയൽസ് മാത്രമേ നമുക്ക് ഫ്ലാഷിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് അഡോബി ഇല്ലുസ്ട്രേറ്റർ ഫോർമാറ്റ്, ഫ്രീ ഹാൻഡ് ഫോർമാറ്റ്, PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക് ഫോർമാറ്റ്, അതേപോലെ തന്നെ അഡോബി ഫോട്ടോഷോപ്പിന്റെ ഫോർമാറ്റ്, ഓട്ടോ ക്യാഡിന്റെ DXF ഫോർമാറ്റ്, അതുപോലെ തന്നെ ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ് BMP, MS പെയിന്റിലും മറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ, അതുപോലെ തന്നെ EMF എൻഹാൻസ്ഡ് മെറ്റ ഫയൽ, അതുപോലെ SWF മൂവി, GIF ഇമേജ്, JPEG ഇമേജ്, വിൻഡോസ് മെറ്റ ഫയൽ, മാക്കിൻഡോഷ് PICT ഇമേജ്, മാക് പെയിന്റ് ഇമേജ്, ക്യുക്ക് ടൈം ഇമേജ്, സിലിക്കോൺ ഗ്രാഫിക് ഇമേജ്, ടാഗ ഇമേജ്, ടിഫ് ഇമേജ്, അതുപോലെ വേവ് സൗണ്ട്, MP3 സൗണ്ട്, അഡോബി സൗണ്ട് ഡോക്യുമെന്റ്, AIFF ഫോർമാറ്റ് സൗണ്ട്, MPEG-4 ഫയൽ സൗണ്ട്, ക്യുക്ക് ടൈം മൂവി, 3GP മൂവി, MPEG ഫയല്, ഡിജിറ്റൽ വീഡിയോ ഫയല്, AVI ഫയല് എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ഫയലുകൾ നമുക്ക് ഇവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ മൈ ഡോക്യുമെന്റിൽ നിന്നും മൈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലെ സാമ്പിൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും ഒരു നിശ്ചിത ഫയൽ സെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് നമുക്കിപ്പോൾ JPEG ഫോർമാറ്റുള്ള ഫയൽ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ, ഇവിടെ JPEG എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡറിൽ ഏതെല്ലാം ഫോർമാറ്റിലുള്ള ഫയൽ ഉണ്ടെന്നാലും നമുക്ക് ഇവിടെ JPEG എന്ന ഈ ഫോർമാറ്റ് ഇവിടെ ഫയൽ ഓഫ് ടൈപ്പിൽ സെലക്ട് ചെയ്തിരുന്നാല് ഇവിടെ നമുക്ക് ആ JPEG ഫയൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അതേസമയം ടിഫ് ഇമേജ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ടിഫ് ഇമേജ് എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ ഈ ഫോൾഡറിലുള്ള ടിഫ് ഇമേജസ് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ JPEG ഇമേജ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനാൽ JPEG ഇമേജ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. അതിൽ നിന്നും നമുക്കിവിടെ തംബ്നെയിൽസ് എന്ന ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഇതിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. നമുക്കിവിടെയുള്ള ബ്ലൂ ഹിൽസ് എന്ന ഇമേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ ഹിൽസ് എന്ന ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് എന്ന ഓപ്ഷനിലെ ഇമ്പോർട്ട് ടു സ്റ്റേജ് എന്ന ഓപ്ഷനാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തത്. അതേസമയം ഇമ്പോർട്ട് ടു ലൈബ്രറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഒന്നും ഒരു ഫയൽ സെലക്ട് ചെയ്താൽ നമുക്ക് സ്റ്റേജിലേക്ക് വരികയില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ബ്ലൂ ഹിൽസ് എന്ന ഇമേജ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ലൈബ്രറിയിലേക്ക് ആയിരിക്കും ആ ഇമേജ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു ഓഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. നമുക്കൊരു ഓഡിയോ ഫയലിനെ നമുക്ക് ലൈബ്രറിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിലെ ഇമ്പോർട്ട് ടു ലൈബ്രറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്നും നമുക്ക് ഓഡിയോ ഫയൽ ഡെസ്ക്ടോപ്പിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും MP3 ഫയല് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ വേവ് സൗണ്ട് ഫയല്. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് MP3 സൗണ്ട് ആണ് ആവശ്യമെങ്കിൽ നമുക്കിപ്പോൾ MP3 എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. ഇവിടെ നമുക്ക് MP3 ഫയൽ കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നും MP3 ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ശ്രദ്ധിക്കുക, ഇപ്പോൾ ലൈബ്രറിയിലേക്ക് ആ MP3 ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലൈബ്രറിയിൽ ഈ സൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ വേവ്സ് നമുക്ക് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണാവുന്നതാണ്. നമുക്ക് അതുപോലെ ഈ സൗണ്ടിന്റെ വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഓപ്ഷനിൽ ലൈബ്രറിയിലെ നമുക്ക് ഈ വേവ്സ് കാണിച്ചിരിക്കുന്ന ഈ ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ പേര് കാണാം, അതുപോലെ സൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും, എത്ര കിലോ ഹെർട്സ് സ്റ്റീരിയോ ആണ്, എത്ര ബിറ്റ് ആണ് എന്നൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് പ്ലേ ചെയ്ത പ്രിവ്യൂ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പ്ലേ ചെയ്യുന്ന സൗണ്ട് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കംപ്രഷൻ നമുക്കിവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ADPCM, MP3, റോ, സ്പീച്ച് എന്നിങ്ങനെ വിവിധ കംപ്രഷൻ മെത്തേഡ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ഇവിടെ ചേഞ്ച് ചെയ്തതനുസരിച്ച് ഇതിന്റെ കംപ്രഷൻ ചേഞ്ച് ആകുന്നതാണ്. ഇനി നമുക്ക് ഈ സൗണ്ടിനെ ഇവിടെ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു മൂവി ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം. നേട്ടോ ഓവൽ ടൂൾ ഉപയോഗിച്ച് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതിനൊരു റെഡ് കളർ അപ്ലൈ ചെയ്യാം. ഇതിനെ ഒരു മൂവി ക്ലിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനായിട്ട് കീബോർഡിൽ F8 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. മൂവി ക്ലിപ്പ് സെലക്ട് ചെയ്തു. ഇതിനെ നമുക്ക് സൗണ്ട് എന്ന് നെയിം ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ മൂവി ക്ലിപ്പിലേക്ക് ഈ സൗണ്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ മൂവി ക്ലിപ്പിന് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 25th ഫ്രെയിം വരെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. 25th ഫ്രെയിമിൽ കർസർ പ്ലേസ് ചെയ്ത ശേഷം F6 എന്ന കീ പ്രസ് ചെയ്യുക. 25th കീയിൽ നമുക്ക് ഇവിടം വരെ ഇതിന് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ക്ലാസിക് ട്യൂൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിന് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷനും കൂടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ മൂവി ക്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കാണുന്ന സൗണ്ടിനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് സൗണ്ട് ക്ലിക്ക് ചെയ്ത് ഈ മൂവി ക്ലിപ്പിലേക്ക് പ്ലേസ് ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ സൗണ്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സൗണ്ടിന്റെ ലെങ്ത് ഈ മൂവി ക്ലിപ്പിന്റെ നമുക്ക് ആവശ്യമായ ആനിമേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ മൂവി ക്ലിപ്പിൽ ഏതെങ്കിലും ഫ്രെയിമിൽ അല്ലെങ്കിൽ മൂവി ക്ലിപ്പിൽ സെലക്ട് ചെയ്ത ശേഷം ഏതെങ്കിലും ഫ്രെയിമിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടീസിൽ സൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് നെയിം എന്ന ഓപ്ഷൻ, നാം സെലക്ട് ചെയ്തിരിക്കുന്ന സൗണ്ടിന്റെ നെയിം കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് നമുക്ക് വിവിധ സൗണ്ട് എഫക്റ്റുകൾ കാണാവുന്നതാണ്. അതായത് ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, ഫെയ്ഡ് ടു റൈറ്റ്, ഫെയ്ഡ് ടു ലെഫ്റ്റ് എന്നിങ്ങനെ വിവിധ സൗണ്ട് എഫക്റ്റുകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അതിന് റൈറ്റ് സൈഡിലായിട്ട് എഡിറ്റ് സൗണ്ട് എൻവലപ്പ് എന്ന പേരിലൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ സൗണ്ട് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു ഓപ്ഷനും വരുന്നതാണ്. ഇവിടെ നമുക്ക് ഈ സ്ലൈഡറിൽ മൂവ് ചെയ്ത് നോക്കിയാൽ സൗണ്ടിന്റെ വേവ്സ് കാണാവുന്നതാണ്. നമുക്ക് ഈ സ്ലൈഡറിൽ ഇതേ രീതിയിൽ മൂവ് ചെയ്ത് സൗണ്ടിന്റെ വോളിയവും മറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് ടോട്ടൽ ഇതേ രീതിയിൽ മൂവ് ചെയ്ത് നോക്കിയാൽ എത്ര ഡ്യൂറേഷൻ സൗണ്ട് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഫ്രെയിംസ് ആണോ ഡ്യൂറേഷൻ ആണോ എന്ന് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ ഇവിടെ സെക്കൻഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ചെയ്താൽ ഇവിടെ സെക്കൻഡ്സിലായിരിക്കും യൂണിറ്റ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത്ര ഫ്രെയിംസിൽ നിന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഈ സ്ലൈഡറിൽ മൂവ് ചെയ്ത് ഇതിന്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സൗണ്ട് നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തതിന് ശേഷം നോക്കാം. ഇവിടെ നമ്മൾ 33 ഫ്രെയിം വരെയാണ് ഇവിടെ ആനിമേഷൻ ഉള്ളൂ. നമുക്ക് അതിനനുസരിച്ച് ഈ സൗണ്ടിനെ നമ്മൾ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സൗണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഈ ഫ്ലാഷ് സോഫ്റ്റ്വെയറിലുള്ള എഡിറ്റ് എൻവലപ്പ് എന്ന ഈ ഓപ്ഷനിൽ സൗണ്ട് കൃത്യമായ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. വളരെ പരിമിതമായ എഫക്റ്റുകൾ മാത്രമേ ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ. അതായത് ഇത് സൗണ്ട് അല്പം ഫെയ്ഡ് ചെയ്യുന്നതിനും അതിന്റെ വോളിയം അല്പം കുറയുന്നതിനും അല്ലെങ്കിൽ ചാനൽ ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെയുള്ള അത്രയും സൗകര്യങ്ങളേ ഇവിടെ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ ഇതേ രീതിയിൽ നമുക്ക് സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയും സൗണ്ട് നമുക്ക്
വോളിയം കുറയ്ക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ഒരു പോയിന്റ് ആഡ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ വോളിയം കുറഞ്ഞു വരുന്നതാണ്. അതേസമയം നമുക്ക് വോളിയം കൂട്ടണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത ശേഷം ഇവിടെ ഇതേ രീതിയിലാക്കിയാൽ വോളിയം കൂടുന്നതാണ്. ഫേഡ് ടു ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും പാട്ട് കേട്ട് മുമ്പോട്ട് പോകും തോറും വോളിയം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനായിട്ടാണ് ഫേഡ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫേഡ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ തുടക്കത്തിലെ സൗണ്ട് കുറഞ്ഞിട്ട് പിന്നീട് സൗണ്ട് കൂടി വരുന്ന ഓപ്ഷനാണ്. ലെഫ്റ്റ് ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് ചാനൽ മാത്രമേ സൗണ്ട് ഉള്ളൂ, റൈറ്റ് ചാനൽ സൗണ്ട് ഇല്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു മൂവി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മൂവിയുടെ ലെങ്ത് ഇവിടെ നമുക്ക് ഈ ടൈം ലൈൻ വിൻഡോയിൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് മൂവിയുടെ ടൈം ലെങ്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ മൂവി 1.3 seconds ആണ്. അല്ലെങ്കിൽ ഇവിടെ ഫ്രെയിമിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് 24 frames per second 33 frames ആണ് ഇവിടെ നാം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഏതെങ്കിലും സൗണ്ട് എഡിറ്റിംഗ് പ്രോഗ്രാമിൽ പോയി സൗണ്ട് കൃത്യമായി എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് എഡിറ്റ് എൻവലപ്പ് എന്ന ഓപ്ഷനിൽ ഉപയോഗിച്ച് നമുക്ക് ഫേഡ് ഇന്നും ഫേഡ് ഔട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ഒരു മൂവി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് സൗണ്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്ലാഷിലേക്ക് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. നാം മുമ്പ് പഠിച്ച പോലെ തന്നെ ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് വീഡിയോ എന്ന പേരിലൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഫ്ലാഷിലേക്ക് നാം വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്കതിനായിട്ട് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഇമ്പോർട്ട് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമ്പോർട്ട് വീഡിയോ എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെയർ ഈസ് യുവർ വീഡിയോ ഫയൽ എന്ന പേരിലൊരു ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഓൺ യുവർ കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഇവിടെ ഫയൽ പാത്ത് ബ്രൌസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ബ്രൌസ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ആയതിനാൽ ഇവിടെ ഓൺ യുവർ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്ത ശേഷം നമുക്ക് ബ്രൌസ് എന്ന ഓപ്ഷനിൽ നിന്നും ബ്രൌസ് ചെയ്ത് നമുക്ക് ആവശ്യമായ വീഡിയോ എടുക്കാവുന്നതാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ലോഡ് എക്സ്റ്റേണൽ വീഡിയോ വിത്ത് പ്ലേ ബാക്ക് കമ്പോണന്റ് എന്ന പേരിലൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതായത് നമുക്ക് പ്ലേ ബാക്ക് കമ്പോണന്റ്, അതായത് പ്ലേ പോസ് ബട്ടനോട് കൂടിയ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ലോഡ് എക്സ്റ്റേണൽ വീഡിയോ വിത്ത് പ്ലേ ബാക്ക് കമ്പോണന്റ് എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ എംബഡ് എഫ് എൽ വി ഇൻ എസ് ഡബ്ല്യു എഫ് ആൻഡ് പ്ലേ ഇൻ ടൈം. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രത്യേക രീതിയിൽ ഉള്ള ഫയൽസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. നമുക്കിപ്പോൾ ബ്രൌസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ ഫയല് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്ന. മുമ്പ് ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്ലാഷിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഫയൽ ഫോർമാറ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. അതായത് വീഡിയോ ഫോർ അഡോബി ഫ്ലാഷ്, എംപെഗ് ഫോർ ഫയൽസ്, ക്വിക്ക് ടൈം മൂവി, 3GP ഫോർ മൊബൈൽ ഡിവൈസസ് എന്നിങ്ങനെ 4 types ഫയൽസ് ആണ് നമുക്ക് ഫ്ലാഷിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഫയൽ ഇപ്പോൾ എഫ് എൽ വി ഫയൽ ആണെങ്കിൽ നമുക്ക് എഫ് എൽ വി എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്തിടുക. എംപെഗ് ഫോർ ഫയൽ ആണെങ്കിൽ അല്ലെങ്കിൽ എം ബി ഫോർ ഫയൽ ആണെങ്കിൽ ഇവിടെ എംപെഗ് ഫോർ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. അതേപോലെ ക്വിക്ക് ടൈം മൂവി ആണെങ്കിൽ ക്വിക്ക് ടൈം മൂവി എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. അല്ലെങ്കിൽ 3GP ഫയൽ ആണെങ്കിൽ 3GP എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. നമുക്കിപ്പോൾ എഫ് എൽ വി ഫയൽ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ആയതിനാൽ വീഡിയോ ഫോർ അഡോബി ഫ്ലാഷ് എഫ് എൽ വി എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഫയൽ ഇവിടെ കാണാവുന്നതാണ്. ആ ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്ലെയർ ഇവിടെ പ്രിവ്യൂ കാണാവുന്നതാണ്. നമുക്ക് അതിന്റെ സ്കിന്ന് ഇവിടെ നിന്നും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള സ്കിന്നുകൾ കാണാവുന്നതാണ്. അതായത് ഈ പ്ലേ ആൻഡ് പോസ് ബട്ടൺസും സ്ലൈഡറും എല്ലാം ഉള്ള സ്കിന്ന്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിന്ന് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കിന്നിന്റെ കളർ നമുക്ക് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് വിവിധ തരത്തിലുള്ള കളറുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫിനിഷ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയല് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് മിനിമൈസ് ചെയ്താൽ കാണാം. നമുക്ക് നാം ഇമ്പോർട്ട് ചെയ്ത ഫയൽ ഇവിടെ നമ്മുടെ ഡോക്യുമെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച്
സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമ്മുടെ ആവശ്യപ്രകാരം നമ്മുടെ ഡോക്യുമെന്റ് ഈ ഫയല് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് കീബോർഡിൽ കൺട്രോൾ എന്റർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ ഈ ഫയൽ പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഫയലിന്റെ പ്ലേ ആൻഡ് പോസ് ബട്ടണുകൾ ഉണ്ട്. നമുക്ക് മുമ്പോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഈ സ്ലൈഡർ ഉണ്ട്, അതുപോലെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാ ഓപ്ഷനോടും കൂടി നമുക്ക് ഫ്ലാഷിലേക്ക് വീഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വിവിധ തരം ഫയലുകൾ, അതായത് ഇമേജ് ഫയലുകൾ, സൗണ്ട് ഫയലുകൾ, അതുപോലെ വീഡിയോ ഫയലുകൾ എന്നിവ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇമ്പോർട്ട് മെനുവിൽ നമുക്ക് ഓപ്പൺ എക്സ്റ്റേണൽ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമുക്ക് പുറത്തുനിന്നുള്ള ലൈബ്രറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഫ്ലാഷ് ഡോക്യുമെന്റ് എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.